നമസ്കാരം. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു സംഭവമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് അവധി. അതായത് ഓരോ ജില്ലയിലുള്ള ജില്ലാ കളക്ടർമാരാണ്, ഡിസ്ട്രിക്ട് കളക്ടേഴ്സാണ് സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിൽ ഇന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, മലപ്പുറം കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ ഭയങ്കര മഴ പെയ്യുന്ന സമയത്തും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടാണ്, കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് കളക്ടറൊക്കെ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് മലപ്പുറം ഡിസ്ട്രിക്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് പോയിട്ട് കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലാണ് പോയി പറഞ്ഞിരുന്നത്. ഓക്കെ, ഓൺ ദ സെയിം ടൈം നമ്മൾ കണ്ടാണ് തൃശ്ശൂർ കളക്ടർ, കാരണം തൃശ്ശൂർ കളക്ടറാണ്, അതെ കളക്ടർ മാമൻ എന്ന് വിളിക്കുക എല്ലാവരും. അതുപോലെ തന്നെയാണ് കളക്ടർ കുട്ടികളായിട്ടുള്ള ആ ഒരു കരുതലും, ഓരോരുത്തരുടെ നേച്ചറായിരിക്കാം, കളക്ടർ കുട്ടികളായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനും അത് ഭയങ്കര രസമാണ് അവളുടെ ഫേസ്ബുക്ക് പേജ് നോക്കാൻ വേണ്ടിയിട്ടോ. കാരണം ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പല പോസ്റ്റും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്നത്, അതായത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കളക്ടർ അല്ല, വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, വിചിത്രം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു, വിചിത്രമായിട്ടുള്ളൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളൊരു കളക്ടറുണ്ട്. അത് കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡാണ്. നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞു എന്നറിയില്ല, ന്യൂസ് അറിഞ്ഞവർ നിങ്ങളെൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ജസ്റ്റ് ഈ വീഡിയോ അവസാനം വരെ കാണാം. രണ്ടാമത്, നിങ്ങൾ ന്യൂസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ, ഒരു 8 മണിക്കൂർ മുന്നേ ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ്, ഓക്കെ, ഇപ്പം ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള രക്ഷാക്കളെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ തന്നെയാണ്. കാരണം കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, കാരണം കനത്ത മഴ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ റോഡും ഇൻഫ്രാസ്ട്രക്ചർ വീഴാനിരിക്കുന്ന മരങ്ങൾ, വൈദ്യുതി കമ്പി, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ പലപ്പോഴും, പല കുട്ടികളും ലൈൻ ബസ്സിനും അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെയാണ് സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അത്ര ഒരു സേഫ് ആയിട്ടുള്ള സംഭവമല്ല ഈ മഴക്കാലത്ത്. ഇവിടെ വന്ന് സെയിം ടൈം പഠനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് വേറൊരു ദിവസം സ്കൂൾ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ്, സോറി, ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് ഞാൻ വായിക്കാം, പിന്നെ അതിന് ശേഷം നമ്മുടെ അഭിപ്രായം, പിന്നെ കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ സംഭവങ്ങളുണ്ട്, അതും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു സംശയം ഈ കാര്യത്തിലുണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. ആദ്യം പോസ്റ്റ് ഇതാണ്, ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് ഇങ്ങനെ പറയുന്നത്, മഴ പെയ്താൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ അവധി നൽകണം എന്ന് തെറ്റിദ്ധാരണ ഉണ്ടെന്ന്. ഓക്കെ, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും അധ്യാപകരുടെയും കടമയായിരിക്കണം. നഷ്ടപ്പെട്ട ഒരു ദിവസം എന്നേക്കുമായി നഷ്ടപ്പെട്ടു, അതിനാൽ എല്ലാ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ, PTA അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവർ കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അംഗവും വില്ലേജ് ഓഫീസറും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇമ്പശേഖർ, KIAS, ജില്ലാ കളക്ടർ കാസർഗോഡ്. ഓക്കെ, ഇതാണ് സോറി, ഇതാണ് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് കേട്ടോ, ഇമ്പശേഖർ IAS. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് 3200 പേര് അതിനെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും പോസിറ്റീവ് കമൻസ്, ഇൻ ദ സെൻസ് ലൈക്ക് യുനോ, എല്ലാവരും ഗുഡ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് തംസ് അപ്പ് കൊടുത്ത് കണ്ടു. ഐ തിങ്ക് 90% ആൾക്കാരും ഗുഡ് ഡിസിഷൻ. പക്ഷേ എന്തോ എനിക്ക് ഈ പോസ്റ്റ് വായിച്ച സമയത്ത്, കളക്ടറുടെ ഈ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്കെന്തോ പേഴ്സണലി, ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി അത്രയും അഗ്രി ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ട് കുട്ടികളൊക്കെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ, മഴ പെയ്താൽ ഒരു തെറ്റിദ്ധാരണയാണ് നിലനിൽക്കുന്നത്. അല്ല, അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊട്ടണം എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നുമില്ല കേട്ടോ. അതുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അമ്മ, അത് ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടികളൊക്കെ ആയിരിക്കാം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നത്, കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആയിരിക്കാം, ഒരു തമാശ രൂപത്തിൽ കളക്ടറോട് ഡയറക്റ്റ് ചോദിക്കുന്നു, അല്ലാതെ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും അധ്യാപകരുടെയും കടമയായിരിക്കണമെന്ന്. ഇപ്പോൾ ഒരു രക്ഷിതാവിനും കുട്ടികളുടെ പഠിപ്പ് മുടക്കണം എന്നുണ്ടാവില്ല. എല്ലാവർക്കും ഓരോ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കണം തന്നെയായിരിക്കും. പക്ഷേ ഈ എന്താണ് ഇപ്പോൾ ഈ കളക്ടർ പറഞ്ഞതിനർത്ഥം, ഓരോ രക്ഷിതാവും പിന്നെ അധ്യാപകരും അവരുടെ കടമയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ സ്കൂളിൽ കുട്ടീനെ വിടുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവില്ലേ? ആ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നഷ്ടപ്പെട്ട ഒരു ദിവസം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ദിവസം നഷ്ടപ്പെടുന്ന പോലെ, അതായത് അപ്പോൾ ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്, ഇപ്പോൾ 4-5, 6-7, 8, 10 തന്നെ ആയിക്കോട്ടെ, ആ ഒരു കുട്ടി ഈ കനത്ത മഴയിലും പ്രതികൂല സാഹചര്യങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആ കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സമയത്ത് എന്താ നോക്കുക? നഷ്ടപ്പെട്ട ഒരു ദിവസമാണോ നോക്കുക? ആ കുട്ടിയുടെ ജീവനാണോ വലുത്? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ഈ സംശയങ്ങളൊക്കെയാണ് എനിക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ,
അതിനാൽ എല്ലാ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരും പി ടി എ അംഗങ്ങളും പഞ്ചായത്ത് ചിരിയില്ല പഞ്ചായത്ത് സെക്രട്ടറിമാരും എന്നിവർ കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ഓരോ രക്ഷിതാക്കൾക്ക് അവരവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ പി ടി എ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഈ ഓരോ സ്കൂളിലും എത്ര 1000, 2000, 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ കുട്ടികളൊക്കെ സ്കൂൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയും ഇവരുടെയും കാര്യങ്ങളുണ്ടെങ്കിൽ മഴയും പുഴയും തോടും പിന്നെ മരങ്ങളും എത്രത്തോളം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് ആൾക്കാർ ചില ആൾക്കാർ പോസ്റ്റ് ഇട്ട കാര്യങ്ങൾ വീഡിയോ സഹിതം ഞാൻ കാണിച്ചു കേട്ടോ. സുരക്ഷിതമായി സ്കൂളിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എങ്ങനെ ഉറപ്പ് വരുത്താൻ അറിയില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അംഗം വില്ലേജ് ഓഫീസർ ഇവരാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർമാരെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സ്ഥിതി ഒരുവിധം എല്ലാവർക്കും അറിയാലോ. വില്ലേജ് ഓഫീസിൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇവർ ഇതിൻ്റെ ഇടയിൽ കൂടി ഇവരിപ്പോൾ ഈ കുട്ടികൾക്ക് എത്രത്തോളം സുരക്ഷ ഒരുക്കും. അവനവൻ്റെ കുട്ടി അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആദ്യം പറഞ്ഞ സ്ഥിതിയാണ്. കാരണം സ്വന്തം രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുന്നത് പല സ്കൂളുകളിലും ഹെഡ് മാസ്റ്റേഴ്സില്ല, പല സ്കൂളിലും പ്രോപ്പർ ടീച്ചേഴ്സില്ല, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോളിഡേ എന്നുള്ള ഡിസിഷനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിന് അത്രയധികം ഞാൻ കുറച്ച് ടീച്ചേഴ്സിനോട് സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ സ്കൂളിന് അവധി എന്ന് പറഞ്ഞ ഡിസിഷൻ ഒരിക്കലും അവർ വെൽക്കം ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ശനിയാഴ്ച ഞായറാഴ്ച അടുപ്പിച്ച് വീട്ടിലിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ സത്യമാണ് ടീച്ചർ പറഞ്ഞ കേസാണത്. വളരെ സീനിയർ ആയിട്ടുള്ള ടീച്ചർ ഒന്നല്ല രണ്ട് മൂന്ന് പേര് പറഞ്ഞു. അത് അവരെ സംബന്ധിച്ച് അവർ ഈ ശനി ഞായറും വീട്ടിലിരിക്കേണ്ട ദിവസം ശനിയാഴ്ച അവർ സ്കൂളിൽ പോകേണ്ടി വരും. അവർ ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സിൽ വന്ന് തീർത്തു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ അവർക്ക് റിലാക്സ് ചെയ്യാമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞതന്നെ ഞാൻ കയ്യിൽ നിർത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് ഇതിന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഒരുപാട് പോസ്റ്റ് വരുന്നുണ്ട്. ഇതിന് താഴെ കംപ്ലീറ്റ് എല്ലാവരും ഈ ഒരു കലക്ടറുടെ ഇതിനെ വെൽക്കം ചെയ്തിട്ടാണ്. ഇതേ കലക്ടർ തന്നെയാണ് രണ്ടു ദിവസം മുന്നേ ഇത്രയും പ്രതികൂലമായ സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടതും. ഓക്കെ, ഈ അതാത് ജില്ലകളിലുള്ള മഴ വിവരങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇവിടെ ഉള്ള എല്ലാ സ്ഥലത്തും അറിയില്ല. ഇപ്പം എൻ്റെ നാട്ടിൽ ഇവിടെ മഴ പെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. ഇപ്പം ഞാനുള്ള മലപ്പുറത്താണ്. നമ്മളെ ഈ മഞ്ചേരിയിൽ മഴ പെയ്യുന്നുണ്ടോ എന്ന സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കില്ല. കുറച്ച് വിട്ടുള്ള സ്ഥലം നിലമ്പൂർ ഇന്നിപ്പോൾ ഇവിടെ മഴ പെയ്തില്ല എന്ന് പറഞ്ഞാൽ നോക്കുന്ന സമയത്ത് നിലമ്പൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ അവിടെ കാട്ടിലൊക്കെ മഴ പെയ്തിട്ട് ഉരുൾപൊട്ടലിൻ്റെ സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഇവർ അറിയുന്നുണ്ടോ? ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനിടയിൽ പോസ്റ്റ് നോക്കിയ സമയത്ത് ഒരു ഇതാ ഒരാൾ എഴുതിയിട്ടുണ്ട്, രജിത് കുമാർ. ഓക്കെ, വെൽ സെഡ്. കുഡ് യു പ്ലീസ് ചെക്ക് ദ ബിലോ ന്യൂസ് ആൻഡ് വീഡിയോ. ദിസ് ഇസ് ദ കറണ്ട് സിറ്റുവേഷൻ ഓഫ് പ്ലേസ് ബളങ്കായ ദലമ്പടി പഞ്ചായത്ത് മല്ലമ്പാറ വാർഡ് 8. ഇതൊരു പക്ഷേ ചിലപ്പോൾ കാസർഗോഡ് ആയിരിക്കണം. ഹൗ ക്യാൻ പാരൻസ് സെൻഡ് ദിയർ ചിൽഡ്രൻ ടു സ്കൂൾ ത്രൂ ദിസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടോ സ്ക്രീനിൽ കാണുന്നത്? ഇത് ആൾ പോസ്റ്റ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഓതൻറ്റിസിറ്റി നമുക്കറിയില്ല, എത്ര ജെന്യൂൻ ആണെന്നറിയില്ല. പക്ഷേ ഇത് അവർ പറഞ്ഞിട്ടുള്ള കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ഉള്ള കുട്ടികൾ എന്ത് ബേസിലാണ് സ്കൂളിലേക്ക് വരിക? ഓക്കെ, അവർ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ബേസിലാണ് ഈ വില്ലേജ് ഓഫീസറും ഈ പഞ്ചായത്ത് മെമ്പറും ഈ രക്ഷിതാക്കളും ഒക്കെ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക? മഴ സമയത്ത് ഒരുപാട് മരങ്ങൾ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരുപാട് മഴ പെയ്തതിന് ശേഷം മരങ്ങൾ ഒരുപാട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നാളെ കണ്ടാലേ മഴ വീണിട്ട് അപകടം സംഭവിച്ചിട്ടില്ല, എത്രയോ കേസസ് ഉണ്ടായി. ഓക്കെ, ഒന്നത്. രണ്ടാമത് പലരും ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ഇട്ട് കണ്ടു കേട്ടോ. പക്ഷെ എന്നെ ആകെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ചിന്തിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ കലക്ടറുടെ പോസ്റ്റിനടിയിൽ എല്ലാവരും പോയിട്ട് ഗുഡ് ഡിസിഷൻ എല്ലാവരും ഗുഡ് ഡിസിഷൻ തന്നെ പറയുന്നത്. ഇതിന് മുന്നേ അതേ കലക്ടറുടെ പോസ്റ്റ് കണ്ടു ആരോ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്തതിന് അഗേൻസ്റ്റായിട്ട് FIR എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ കലക്ടറുടെ ഇതിൽ ഡയറക്റ്റായിട്ട് പോകുന്നതുകൊണ്ട് വല്ല കേസോ പരിപാടികളോ വരുമോ എന്നുള്ള പേടിച്ചിട്ടായിരിക്കുമോ എന്നറിയില്ല. ആരും കമൻ്റ് ഇടാത്തത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ ന്യൂസ് കണ്ടത് ഫസ്റ്റ് കേട്ടത് മനോരമയിലാണ് കേട്ടോ. മനോരമ ന്യൂസിൽ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇതിനടിയിലുള്ള കമൻസാണ് കേട്ടോ. ഓക്കെ, ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്ന മക്കളെ ഓർത്ത് ടെൻഷനാവുന്ന എത്രയോ അമ്മമാരുണ്ട്. എല്ലാവർക്കും കൂടെ പോകാൻ കഴിയില്ല. കാറ്റും മഴയും കൂടിയാവുമ്പോൾ ടെൻഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ. സത്യമാണത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ടെറൈൻ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ കഴിയില്ല കലക്ടറെ. നിങ്ങളതും അറിയണം. സ്കൂളിൽ പോകുന്ന വഴികൾ, വീഴാനായി നിൽക്കുന്ന മരങ്ങൾ, യെസ് മതിലുകൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ മക്കളെ പുറത്തു വിടാൻ തന്നെ പേടിയാണ്. ഇതൊക്കെ പല, അതായത് കലക്ടർ ഫേസ്ബുക്ക് പേജിൽ എന്തുകൊണ്ട് ആൾക്കാരെ എഴുതാത്തതെന്ന് അറിയില്ല. വളരെ ഫ്യൂ, മൂന്നോ നാലോ കമൻസ് മാത്രമേ ഞാൻ ഇതായിട്ട് കണ്ടുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, പക്ഷേ ഇതിൽ ഒരുപാട് കമൻസ് അതുപോലെ കാണുന്നു. ഓക്കെ, മഴ എല്ലാവർക്കും ഒരുപോലെയല്ല. എല്ലാവിധ സൗകര്യങ്ങളുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. വേറെ പണിയൊന്നുമില്ലേ കലക്ടറെ മറുപടി കൊടുക്കാൻ?
അതാ ഒട്ടും ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. നല്ല മഴ ഉണ്ടെങ്കിൽ ലീവ് ഉറപ്പാക്കണം. കലക്ടറുടെ മക്കൾക്ക് പോകാൻ സ്കൂൾ ബസ് ഉണ്ടാകും അല്ലെങ്കിൽ കാർ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാത്ത ഭൂരിപക്ഷം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുകുട്ടികളാണ് മഴയ്ക്ക് നിലത്തിറങ്ങുന്നത്. ഇനി അവർ ആര് കൂട്ടുകൂടിയാലും മഴയോടൊപ്പം വരുന്ന അപകടങ്ങൾ തടുക്കാൻ പറ്റുകയില്ല. ആയിരത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ പോയാലും ഞങ്ങൾക്കത് 1000 കുട്ടികളുടെ ജീവൻ പോയതിന് തുല്യമാണ്. ഒരു ദിവസത്തെയോ 3 ദിവസത്തെയോ അറിവിനേക്കാൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ്. വളരെ കറക്റ്റ്. ഇത് ആരാ എഴുതിയിട്ടുള്ള റിയാലിറ്റി ഗെയിം സ്പോട്ട്? അത് അടിപൊളി. വി മിസ് അവർ സജിത് ബാബു സർ, മേ ബി പ്രീവിയസ് കളക്ടർ ആയിരിക്കാം. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് നോ. ആ ഒരു ഇതുപോലെ ഒരുപാട് കമൻറ്റ്, ഞാനിപ്പോൾ എല്ലാ കമൻറ്റും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഓക്കെ, ഇതുപോലുള്ള ഒരുപാട് കമൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ അതിന് ഇതിനടിയിലൊക്കെ, അതായത് മറ്റേ കലക്ടറുടെ പോസ്റ്റിനടിയിൽ കുറച്ച് വീഡിയോസൊക്കെ ആൾക്കാർ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചതല്ലോ, അതുപോലെ ഷെയർ ചെയ്ത് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത്, ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ മെയിൻ റീസൺ ഇത്രയേ ഉള്ളൂ, ഈ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത് ബീങ് എ പേരൻറ്റ്, ഓക്കെ, ഈ നമ്മുടെ ഏരിയയിൽ ഈ പ്രശ്നങ്ങളില്ലാന്നുണ്ടല്ലോ, പ്രശ്നങ്ങളുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. ഓക്കെ, ബീങ് എ പേരൻറ്റ് ഞാൻ കൺസേൺഡ് ആയി ഇയാളുടെ പോസ്റ്റിൽ, ഈ കലക്ടറുടെ ഈ പോസ്റ്റിൽ ഞാൻ കൺസേൺഡ് ആയി. ഐ വാസ് വണ്ടറിങ് വൈ ഹി ഷുഡ് പുട്ട് സച്ച് എ പോസ്റ്റ്. ഒരു 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 അൺനെസസറി പോസ്റ്റായിട്ട് തോന്നി. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്ത് വൈറലായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കേട്ടു. മനോരമ ന്യൂസിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത്. പക്ഷേ ഞാൻ ആരും വേറെ ആരും അങ്ങനെ ഷെയർ ചെയ്ത് കണ്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് എനിക്ക് പറയാനുള്ള റീസൺ വെച്ചാൽ, ഇതിനടിയിൽ വന്ന കമൻസാണ് എന്നെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്തത്. കാരണം കമൻസാണ് ഈ ഇതിനടിയിൽ വന്ന കമൻസും പിന്നെ മനോരമ ന്യൂസിൻ്റെ അടിയിൽ വന്ന കമൻസും, ബിക്കോസ് ബോത്ത് വെർ ഡിഫറെൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ കമൻസ് ഡിലീറ്റ് ചെയ്താണോ ഫേസ്ബുക്കിൽ എന്നുള്ളത് അറിയില്ല. ദേ വിൽ ബി ഡൂയിങ് ഇറ്റ് ആർ നോട്ട്, ബട്ട് വട്ട് എവർ ബി ദ കേസ്, കലക്ടറുടെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ന്യൂസായിട്ട് വന്ന സമയത്ത് എവറിബഡി എസ് ലൈക്ക് യു നോ 90% ഒപ്പോസ് ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ. എനിക്ക് തോന്നിയ പോലത്തെ കൺസേൺസ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു ദിവസം കുട്ടിയുടെ പഠിപ്പ്, ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കുട്ടിയുടെ പഠിപ്പ് നഷ്ടപ്പെട്ടാലും ദാറ്റ് കെൻ ബി ടേക്കൺ ബാക്ക്, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രമാത്രം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.